നമസ്കാരം ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 68 ചലച്ചിത്ര അവാർഡ് ജേതാക്കൾ ബഹിഷ്കരിച്ചു. ഒരു ദിവസം മുഴുവൻ നീണ്ട നാടകീയ നീക്കങ്ങൾക്ക് ശേഷമാണ് അവാർഡ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം. ജൂറി ചെയർമാൻ ശേഖർ കപൂർ അടക്കം ഉള്ളവർ നടത്തിയ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടപ്പോഴാണ് അവാർഡ് ജേതാക്കൾ ചടങ്ങ് ബഹിഷ്കരിച്ചത്. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയമാകട്ടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുമില്ല. രാഷ്ട്രപതി പുരസ്കാരം സമ്മാനിക്കാത്തതിൽ പ്രതിഷേധിച്ച് 68 പുരസ്കാര ജേതാക്കളാണ് ചടങ്ങ് ബഹിഷ്കരിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് ഇവരുടെ പേരെഴുതിയ കസേരകൾ ഹാളിൽ നിന്ന് ഒഴിവാക്കി. മലയാള സിനിമയിൽ നിന്ന് ജയരാജ്, യേശുദാസ്, നിഖിലസ് പ്രവീൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ജയരാജ് മാനവവിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയിൽ നിന്ന് ഏറ്റുവാങ്ങി. പാർവതി, ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ തുടങ്ങിയവർ ചടങ്ങ് ബഹിഷ്കരിച്ചു. 11 പേർക്ക് മാത്രമേ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നേരിട്ട് പുരസ്കാരം നൽകൂ എന്ന തീരുമാനമാണ് പ്രതിഷേധത്തിന് കാരണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. വിഷയത്തിൽ നമ്മോടൊപ്പം സന്തോഷ് രാമൻ, അവാർഡ് ജേതാവ്, ഒപ്പം തന്നെ മേജർ രവി സംവിധായകൻ, മുഹമ്മദ് റിയാസ്, DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ, കമൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെ ടെലിഫോണിലായാലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ സന്തോഷ് രാമൻ, എന്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ 2 ദിവസത്തെ നിരന്തര ചർച്ചകൾക്ക് ശേഷവും ഈ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോയത്? നിങ്ങൾക്കൊരു രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന 68 കലാകാരന്മാർ അവാർഡ് സ്വീകരിക്കാതെ പോവുക, അതിൽ കേന്ദ്ര സർക്കാർ കടുംപിടുത്തം പിടിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഇല്ല, ഇത് ഇന്നലെ സാധാരണ രീതിയിൽ നമ്മളെല്ലാം ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം ഇന്നലെ ഒരു സ്റ്റേജ് ട്രയൽ, അതായത് പ്രസിഡന്റിന്റെ പരിപാടി ആയതുകൊണ്ട് ഈവൻ നമുക്ക് കിട്ടുന്ന ഇൻവിറ്റേഷനിൽ പോലും നമ്മളുടെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന മന്ത്രിയും നമ്മുടെ പ്രസിഡന്റ് നമുക്ക് ഈ അവാർഡ് തരുന്നു എന്ന് തന്നെയാണ് ഇൻവിറ്റേഷൻ കാർഡിൽ പോലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഇത്രയും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ തന്നെ ഇന്നലെ വൈകുന്നേരം, അതായത് ഉച്ച 3:30 തുടങ്ങിയ ഈ ചടങ്ങിൽ അവസാന നിമിഷമാണ് ഇവർ നമ്മളുടെ കയ്യിൽ ഒരു പേപ്പർ, അതായത് പ്രിന്റഡ് ഇന്നത്തെ പരിപാടിയുടെ പേപ്പർ പരിപാടികൾ കൊണ്ടുതന്നിട്ട് അതിൽ ഈ 11 പേരെ മാത്രം പ്രസിഡന്റ് കൊടുക്കുന്നു, ബാക്കി ഈ മിനിസ്റ്ററാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ചിട്ട് അവിടെ തന്നെ നമ്മൾ പ്രതിഷേധം അറിയിച്ചത്, ആ അറിയിച്ച സമയത്താണ് ഈ മിനിസ്റ്റർ ആ സ്പേസിലേക്ക് വന്നു, നമ്മളെ കാണാൻ വേണ്ടി, നമ്മളെല്ലാവരും മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ട് പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് ഈ സംഭവത്തിനൊരു കൃത്യത ഉണ്ടാക്കാം, ഈസ് എ പ്രോട്ടോകോൾ ആണ് ഇത് എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം നമുക്ക് ഇന്ന് രാവിലെ മുതൽ നമ്മളെല്ലാവരും, അതിനുശേഷമാണ് ഇന്ന് കാലത്തെ ഹോട്ടലിൽ വെച്ചിട്ട് എല്ലാവരും, അതായത് ഒരു 68-70 പേരോളം സൈൻ ചെയ്ത് ഈ പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്തത്. പക്ഷെ എന്നിരുന്നിട്ടും യാതൊരുവിധ നീക്കുപോക്കും ഇല്ലാതെ പ്രോട്ടോകോൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പരിപാടിയിലേക്ക് പോവുകയും നമ്മളത് വെച്ചാൽ നിർവാദിയാണ്. വെച്ചാൽ ഈവൻ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അടക്കം ഞാനിവിടെ ഇത് മിൻ ചെയ്തു. ഞാൻ ഒരിക്കലും അവാർഡ്, നമ്മൾ ഓരോ ആൾക്കാരും അവാർഡ് നിരസിച്ചിട്ടില്ല, അവാർഡിനെ ഒഴിവാക്കിയിട്ടുമില്ല. ഈ അവാർഡ് രാജ്യം നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന ഈ ഒരു അവാർഡ്, രാജ്യത്തിലെ പ്രഥമ പുരുഷനായിട്ടുള്ള രാഷ്ട്രപതിയിൽ തന്നെ വാങ്ങിക്കണം. അത് ഇത്രയും കാലം, ഈ 64 വർഷക്കാലത്തോളം ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ അവിടുന്ന് ഈ 65-ാമത്തെ ഈ വർഷം മാത്രം ഇത് മാറി ഒരു മിനിസ്റ്റർ തരുന്നു. ഒരു മിനിസ്റ്റർ തരുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മളെല്ലാവരും ചോദ്യം ഉന്നയിച്ചത്, രാഷ്ട്രപതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്തുകൊണ്ട് ഉപരാഷ്ട്രപതിക്ക് നൽകിക്കൂടാ എന്ന് പോലും ചോദിച്ചു. എന്നിട്ട് അതിൽ ഒരു നിലപാടില്ലാതെ ഇപ്പൊ ഈ സമയത്ത് ഞാൻ എന്റെ ഫാമിലിയെ, എന്നെ പോലെ തന്നെ എന്റെ ഭാര്യയെ, എന്റെ കുട്ടികളെയും ഞാൻ ഈ പരിപാടി കാണാൻ വേണ്ടി എന്റെ സ്വന്തം ചെലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ആൾക്കാരും അവരുടെ അച്ഛനമ്മമാര് മക്കളുടെ പരിപാടി കാണാൻ വന്നിട്ടുണ്ട്, പിന്നെ അച്ഛന്റെ പരിപാടി കാണാൻ മക്കൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരും അങ്ങനെ ഒരു ഗസ്റ്റായിട്ടും വീട്ടുകാരടക്കം ഈ ഒരു പ്രഥമ പുരുഷനെ, അതായത് രാഷ്ട്രപതിനകത്ത് വാങ്ങിക്കുന്ന കാണാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു വിഷയമാണ്. വേറെ രാഷ്ട്രപതി തരേണ്ട ഒരു സ്പേസിൽ വേറെ ഒരു മിനിസ്റ്റർ, ഒരു സാധാരണ മിനിസ്റ്റർ തരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു, നമ്മൾ അധിക്ഷേപിക്കുന്ന, അതായത് ഞാൻ ഇത്രയും ഈ ഒരു ലെവലിൽ ഞാൻ നിൽക്കുന്ന ഒരു സ്പേസിനെ എന്നെ അധിക്ഷേപിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സൈൻ ചെയ്തതും ഞാൻ ഈ ഗ്രൂപ്പിനോടൊപ്പം ഞാൻ തന്നതും. അതിലെനിക്ക് ഒരിക്കലും ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. സന്തോഷ് രാമൻ, തീർച്ചയായും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് നൽകേണ്ട പുരസ്കാരമാണിത്. നമുക്കിപ്പോൾ മറ്റ് അവാർഡുകളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പത്മ അവാർഡുകൾ, അതിൽ ഭാരതരത്നവും പത്മഭൂഷണും മാത്രമേ രാഷ്ട്രപതി നൽകൂ, ബാക്കിയുള്ള പത്മശ്രീ അടക്കമുള്ള അവാർഡുകൾ ഉമാഭാരതിയാണ് നൽകുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധത്തിനേക്കാൾ
കുറഞ്ഞ ഒരു പ്രതിഷേധം തന്നെയാണ് നിങ്ങൾ എല്ലാവരും അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അതിനകത്ത് അവാർഡ് സ്വീകരിക്കാതിരിക്കുക എന്ന വിഷയം വരുമ്പോൾ, സന്തോഷ് അവിടെ അവാർഡ് സ്വീകരിക്കാതിരിക്കുക എന്ന വിഷയത്തിലേക്ക് നിങ്ങൾ കടുത്ത നടപടിയിലേക്ക് നിങ്ങൾ പോയതിൻ്റെ കാരണം വിശദീകരിക്കപ്പെട്ടത്, അടുത്ത തലമുറയ്ക്ക്, അതായത് അടുത്ത വർഷം ഇതൊരു സിസ്റ്റമായി മാറും, അടുത്ത വർഷമാകുമ്പോഴേക്കും ഇത് മന്ത്രി വിതരണം ചെയ്യുന്ന അവാർഡായി മാറും എന്നുള്ളതാണ്. എല്ലാവരും ഒപ്പം നിന്നില്ല എന്നൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പരാതി സന്തോഷിനെ പോലുള്ള അവാർഡ് ജേതാക്കൾക്കുണ്ടോ? എങ്ങനെ, എല്ലാവരും ഒപ്പം നിന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടോ? തീർച്ചയായിട്ടും മലയാളത്തിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ വികാരമായിരിക്കാം അത്. എനിക്ക് തോന്നുന്നത് ഇപ്പം ദാസറിനെ പോലെ ഒരാളും ജേറിനെ പോലത്തെ ആൾക്കാരൊക്കെ അവരൊക്കെ രാവിലെ നമ്മുടെ കൂടെ സൈൻ ചെയ്ത സമയത്ത് നമുക്ക് വൈകുന്നേരം വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. വെച്ചാൽ ഇത്തരം ആൾക്കാരും കൂടി നമ്മുടെ കൂടെ ഉണ്ടല്ലോ കൂട്ടത്തിൽ. മലയാളത്തിൽ നിന്ന് അത്തരമൊരു വലിയൊരു ശക്തി നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അവർ വാങ്ങിച്ചു എന്ന് പറഞ്ഞാലും ചെറിയൊരു വിഷമം എന്ന് വെച്ചാൽ, പക്ഷെ ആ വിഷമത്തിനപ്പുറം എനിക്ക് എന്നെ നിലനിർത്തിയത് എൻ്റെ കൂടെ ബാക്കി മലയാളത്തിന് പോയ, ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് നാഷണൽ വിൻ ആവുന്നത്, അതുപോലെ ഫസ്റ്റ് ടൈം നാഷണൽ വിൻ ആയിട്ടുള്ള ഒരുപാട് പേർ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ ഈ മലയാളത്തിന് മാത്രമല്ലാതെ ബാക്കി രാജ്യാന്തരം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ലാംഗ്വേജിൽ നിന്നുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 55 പേര് അവിടെ തന്നെ ആ ഹോട്ടലിൽ തന്നെ നമ്മളവിടെ നിന്നത്. നമുക്ക് എല്ലാവർക്കും ആ വിഷമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. We are left with no option but to be absent for the ceremony എന്ന് ജയരാജും യേശുദാസും നൽകിയ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അവർ പങ്കെടുക്കുകയും ചെയ്തു. അത് അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ശ്രീ മേജർ രവി, എങ്ങനെ കാണുന്നു ഇപ്പോൾ 68 കലാകാരന്മാർ അവാർഡ് വാങ്ങാതെ നാട്ടിലേക്ക് തിരികെ വരികയാണ്? രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നെത്തിയ 68 പുരസ്കാര ജേതാക്കൾ, ഇന്ദിരാഗാന്ധിയും സ്മൃതി ഇറാനിയെ പോലെ MIB മിനിസ്റ്ററായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും രാഷ്ട്രപതിയാണ് പുരസ്കാരം നൽകിയിരുന്നത്. 64 ചരിത്രം മാറ്റി നിർത്തിയ 65 വർഷം 11 അവാർഡുകൾ. ഈ 11 അവാർഡുകൾ എങ്ങനെയാണ് നിർണയിക്കുന്നത്, അല്ലെങ്കിൽ അതുമാത്രമാണ് വർത്തെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ബാക്കിയുള്ള പുരസ്കാരങ്ങളെല്ലാം മന്ത്രി വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. താങ്കൾക്ക് അതിന് ഉത്തരമുണ്ടോ ശ്രീ മേജർ രവി? എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്പർ വൺ, ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു നാഷണൽ അവാർഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഡെമോക്രസി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രഥമ പൗരൻ ഇതുപോലുള്ള സെറിമോണിയൽ ഡ്യൂട്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഓരോ പൗരനും നാഷണൽ അവാർഡ്, പത്മശ്രീ അല്ലെങ്കിൽ കീർത്തിചക്ര, അശോക് ചക്ര, ഇങ്ങനെ പല അവാർഡുകളും നാഷണൽ ലെവലിൽ വരുന്ന അവാർഡുകൾ, അത് കൊടുക്കുന്നതും അത് നമ്മൾ വാങ്ങിക്കുന്നത് ആ പ്രഥമ പുരുഷൻ നിന്ന് പ്രഥമ വ്യക്തിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഓരോ വ്യക്തിക്കും അഭിമാനമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. ഇതിന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക് 65 നാഷണൽ അവാർഡ് വിതരണം നടത്തിയിരുന്നത് ഇവിടുത്തെ പ്രസിഡന്റ് തന്നെയായിരുന്നു ഏത് വർഷത്തിലും. പക്ഷേ ഈ വർഷത്തിൽ പ്രസിഡന്റ് നടത്തിയില്ലെങ്കിൽ അതിനെ ആദ്യമേ ഇൻഫോം ചെയ്തുകൊണ്ട് അതിന് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് വൈസ് പ്രസിഡന്റാണ് ഈ ഡ്യൂട്ടി ചെയ്യേണ്ടത്. ഇതെല്ലാം ഓരോ പൗരൻ്റെയും അവകാശമാണത്. ഇതിനകത്ത് ഞങ്ങൾ എനിക്കിപ്പോൾ തരാൻ സൗകര്യമില്ല, എനിക്ക് സുഖമില്ല, ഞാൻ പോകുന്നു, ആരെങ്കിലും തരും, അതല്ല. അതുപോലെ തന്നെ INB മിനിസ്ട്രി അല്ലെങ്കിൽ ആ മിനിസ്റ്റർക്ക് ഇതുപോലൊരു അവാർഡ് കൊടുക്കാൻ അതിന് മുന്നേ എത്ര പേരുണ്ട് ഈ ഗവൺമെൻറ്റിനകത്ത്? ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് വൈസ് പ്രസിഡന്റാണ് ഇത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിനകത്തൊരു വികാരം മനസ്സിലാക്കണം നികേഷ്, ഏതൊരു വ്യക്തിക്കും ഇതുപോലൊരു അവാർഡ് കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് ബാലതാരങ്ങളുണ്ട്. പലർക്കും ആദ്യമായിട്ട് സിനിമ ചെയ്തിട്ട് പുതിയ നവാഗത സംവിധായകരുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്ന ഒരു സംഭവമാണ് ആദ്യമായിട്ട് രാഷ്ട്രപതിയിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കുക എന്നുള്ളത്. ആ ഒക്കേഷനാണ് ഇവർക്കത് കിട്ടാതെ പോയിരിക്കുന്നത്. സോ അത് കിട്ടാതെ പോയ സമയത്ത് പിന്നീടുള്ളൊരു ഇൻസൾട്ട് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത്
INB മിനിസ്ട്രിയിലത്തെ മിനിസ്റ്റർ വന്നിട്ട് തന്നെ കൊടുത്തു പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങളെന്തോ ഔദാര്യം ചെയ്ത പോലുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഇത് ഞാൻ ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഞാനിവിടെ രാഷ്ട്രീയപരമായിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്ന ഓരോ കലാകാരൻ്റെയും വികാരത്തിനാണ്. അപ്പം ഞാൻ പ്രദീപ് രാമനെ ഞാൻ അവിടെ ഇരുന്ന് പ്രദീപിൻ്റെ അവൻ്റെ ആ കണ്ണിൽ അത് കാണുന്നുണ്ട്, അവൻ്റെ വാക്കുകളിലത് കാണുന്നുണ്ട്. നേരത്തെ ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ സൗണ്ട് കേട്ടായിരുന്നു. അതിനകത്തും ഇതുപോലുള്ള അവരുടെ വികാരഭരിതരായിട്ടാണ്, ബിക്കോസ് അവർ സ്വന്തം കയ്യിൽ നിന്ന് പൈസയും ചിലവാക്കി ഫാമിലിനെ മുഴുവൻ ഇതുപോലൊരു ഒക്കേഷൻ കാണാൻ വേണ്ടിയിട്ടും ജീവിതത്തിൽ ആദ്യമായിട്ട് അവർക്കൊരു ഫോട്ടോ എടുത്ത് രാഷ്ട്രപതിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതിന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അതുപോലും എനിക്ക് എന്താണെന്നുള്ള അതിൻ്റെ ഒരു ഉത്തരം ഗവൺമെൻറ് തരേണ്ടതാണ്. കാരണം ഒരു വ്യക്തിക്ക് അവാർഡ് കിട്ടുകയാണ്, ഒരു കൊച്ചുകുട്ടിക്ക് അവാർഡ് കിട്ടുകയാണെങ്കിൽ ആ കുട്ടിയുടെ കൂടെ പോകാൻ അവന്റെ പേരൻസിനുള്ള ടിക്കറ്റ് പോലും ഗവൺമെന്റ് വഹിക്കണോ? മേജർ രവി, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് നൽകേണ്ട അവാർഡാണ് നമ്മുടെ നാട്ടിലെ. ശ്രീ മേജർ രവി, നമ്മുടെ നാട്ടിലെ ഒരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥ എന്താണ്? മറ്റ് എന്തിനേക്കാളും ഉപരി ഇവരൊന്നും തന്നെ വാണിജ്യ സിനിമകളുടെ ഇതിലെ ഭൂരിഭാഗം സിനിമാ പ്രവർത്തകരും അവകാശപ്പെടുന്നത് ഞങ്ങൾ വാണിജ്യ സിനിമകളുടെ രീതിയിൽ പോകാതിരിക്കുന്നത്, രാജ്യം ഏത് നിലയിലാണ് ഇത്തരം പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്നത്, ആ നിലയിൽ തങ്ങളുടെ സിനിമാ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് ഇത്തരം ഒരുപക്ഷെ ഇവർക്കൊന്നും തന്നെയും ഇവർ ഉണ്ടാക്കിയ ചിത്രത്തിൻ്റെ മുടക്കു മുതൽ പോലും തിരികെ കിട്ടിയിട്ടുണ്ടാവില്ല, അവർക്ക് ലഭിക്കുന്ന ഓണർ എന്താണ്? രാഷ്ട്രപതിയിൽ നിന്ന്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിൽ നിന്ന് രാജ്യം നമ്മളെ ആദരിച്ചു എന്ന് കണക്കാക്കാൻ കഴിയുക, എന്നൊരു ആദരവ് ഏറ്റുവാങ്ങുക എന്നുള്ളതാണ്. താങ്കൾ തന്നെ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ ശ്രീ മേജർ രവി, പലതരം പുരസ്കാരങ്ങളുണ്ടല്ലോ, ഇപ്പോൾ പത്മ അവാർഡുകൾ. ഞാൻ നേരത്തെ ശ്രീ സന്തോഷ് രാമനോട് ചോദിച്ചു, പത്മ അവാർഡുകളിൽ ഭാരതരത്നവും പത്മഭൂഷണും മാത്രം രാഷ്ട്രപതി നൽകുകയും ബാക്കിയുള്ളത് ഏതെങ്കിലും ഒരു മന്ത്രി നൽകുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കൊരു ഒരു അനൗചിത്യം ഫീൽ ചെയ്യുന്നത് പോലെ, ഇതിലെന്തുകൊണ്ട് മന്ത്രിക്കും രാഷ്ട്രപതി ഭവനും ഫീൽ ചെയ്തില്ല? 64 വർഷത്തെ ചരിത്രം ഇതാണെന്ന് അറിയാത്തവരാണോ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രപതിയും ഈ MIB മിനിസ്റ്ററും? സി നികേഷ്, ഞാനിപ്പോൾ എൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഡൽഹിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 15 ദിവസം മുന്നേ രാഷ്ട്രപതി ഭവനിൽ നിന്ന് രാഷ്ട്രപതിയുടെ PRO സെക്രട്ടറി ഹാസ് ഇൻഫോംഡ് ദ INB മിനിസ്റ്റർ ദാറ്റ് പ്രസിഡന്റ് 1 മണിക്കൂർ നേരമേ ഈ ഫംഗ്ഷൻ പങ്കെടുക്കുള്ളൂ എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. അതെന്തുകൊണ്ട് രാഷ്ട്രത്തെ അറിയിച്ചില്ല? ഇന്ന് രാവിലെ വരയ്ക്കും ഈ അവാർഡ് വാങ്ങിക്കാൻ പോയിട്ടുള്ള ഓരോ വ്യക്തിക്കും ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം വിചാരിച്ചിരുന്നത് രാഷ്ട്രപതി തന്നെ ആയിരിക്കും ഇവർക്ക് ഈ അവാർഡ് കൊടുക്കുന്നതെന്ന്. പിന്നെ നേരത്തെ നികേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇതിനൊക്കെ തീരുമാനിക്കപ്പെടുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കൊമേഴ്ഷ്യലി യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും കിട്ടാത്ത പല സിനിമകളും ആയിരിക്കും അതിനുണ്ടാക്കുന്ന ആ പ്രൊഡ്യൂസറാണെങ്കിലും ശരി. ഏപ്രിൽ മെയ് മാസം മൂന്നാം തീയതി ചലച്ചിത്ര അവാർഡുകൾ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നതാണ്. ഇതൊരു പഞ്ചായത്ത് പ്രസിഡന്റൊന്നും അല്ല. ആ ദിവസം അറിയാതെ ഓർമ്മയില്ലാതെ വേറെ ഒരു പരിപാടി കൊടുത്തുപോയി എന്ന് പറയാൻ. അപ്പോൾ രാഷ്ട്രപതി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്നുള്ള നിലയിൽ മെയ് മാസം 3 തീയതി ചലച്ചിത്ര അവാർഡ് ജേതാക്കൾക്ക് പുരസ്കാരം നൽകാനുള്ള ദിവസമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡ് ജേതാക്കൾ പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അനാരോഗ്യമുണ്ട് മെയ് മാസം 3 തീയതി എങ്കിൽ അദ്ദേഹത്തിന് എന്നാണോ സൗകര്യം, ഞങ്ങൾ മറ്റെല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഡൽഹിയിലെത്തി അവാർഡ് വാങ്ങിച്ചുകൊള്ളാം. ഇത് ബുധനാഴ്ച ഇവരെ ഫിലിം ഫെസ്റ്റിവൽ അതോറിറ്റി അറിയിച്ചപ്പോൾ അന്ന് തന്നെ ഇവർ രേഖാമൂലം കൊടുത്തതാണ്. ഇതിനൊന്നും ശരിയാണ്, അവിടെ ചിലപ്പോൾ പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കോ എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടാവും. അങ്ങനെ ആ മറുപടി പോലും ലഭിക്കാതെയാണ് ഈ 68 പേർ ഇന്ന് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സിസ്റ്റത്തിൽ എന്തൊക്കെയോ തകരാറുകളുണ്ട്. സിസ്റ്റത്തിൽ തകരാറ്, ഞാൻ പറയുന്നു നികേഷ്, നികേഷ് പറഞ്ഞത് എനിക്ക്, ഞാൻ പറയുന്നത് 15 ദിവസം മുന്നേ എങ്ങനെയാണ്, ഞാൻ ചോദിക്കുന്ന അതാണ്. രാഷ്ട്രപതിക്ക് 3 തീയതി മെയ് 3 തീയതി ഇങ്ങനൊരു ഫംഗ്ഷൻ 1 മണിക്കൂർ കൂടുതൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ലെറ്റർ ഇവർ അയച്ചു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ 15 ദിവസം മുന്നേ രാഷ്ട്രപതിക്ക് ശാരീരികമായിട്ട് അസ്വാസ്ഥ്യം ഉണ്ടാവുമെന്നുള്ളത് പറയാൻ പറ്റുന്നത്? അപ്പം ഇതിനകത്ത് അവിടെ എന്തൊക്കെയോ പാഴ്ചകളുണ്ട്. പിന്നെ രണ്ടാമത്തെ,
രാഷ്ട്രപതി ആദ്യമേ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള ഫംഗ്ഷനിൽ ഞാൻ ഒരു മണിക്കൂറേ അറ്റൻഡ് ചെയ്യുള്ളൂ, എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന്. ഞാനിവിടെ ഒരു കാര്യം, ഒരു സാധാരണക്കാരൻ്റെ ഒരു ചിന്താഗതി ചോദിക്കട്ടെ. നമ്മൾ ഇനിയും ചിന്തിക്കേണ്ട സമയമായിരിക്കും. ഇതുപോലുള്ള സെറമോണിയസ് ഡ്യൂട്ടീസിന് ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള പ്രഥമ പൗരൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ആളെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രസിഡന്റായിട്ട് സെലക്ട് ചെയ്യുന്നത്? ഇത് ഒരു രാഷ്ട്രപതിയായിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും നോക്കേണ്ടതാണെന്നുള്ളത് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ശരി ശരി, അതല്ലല്ലോ നമ്മുടെ മുഖ്യ വിഷയം. മേജർ രവി, പ്രസിഡന്റിന്റെ അനാരോഗ്യമാണ് കാരണമെങ്കിൽ ഇവിടെ വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നത് അതിന് പുറത്തേക്ക് വന്ന് കേരളത്തിൽ നിന്നും പുറത്തു നിന്നുമുള്ള ഏത് ഭാഷയിൽ നിന്ന് സംസാരിച്ചവരും വളരെ ബഹുമാനത്തോടു കൂടിയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വയ്യായെങ്കിൽ വയ്യായിരുന്നു എന്ന് ഞങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറെ സാധ്യതകൾ തേടാൻ കഴിയുമായിരുന്നു. ഇനി ഇന്നല്ല, വേറൊരു ദിവസവും എനിക്ക് ഇതേപോലെ തന്നെ വയ്യായികയാണ്, ഒരു മണിക്കൂറിൽ കൂടുതൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നാണ് എങ്കിൽ അവരതിൻ്റെ സാധ്യതകൾ തേടുമായിരുന്നു. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ പോലും ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ സിനിമാ പ്രവർത്തകർക്ക്, ഏറ്റവും മികച്ച സിനിമാ പ്രവർത്തകർക്ക് നൽകാനുള്ള ഔചിത്യബോധം സർക്കാർ കാണിച്ചില്ല എന്നാണ് കമൽ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ കമൽ, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ഇത് സംബന്ധിച്ചൊരു ഒരു 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 എന്ത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നെ സംബന്ധിച്ച് ഒരു വിശദീകരണം താങ്കൾക്ക് ലഭിച്ചോ? എനിക്കും കൃത്യമായിട്ട് ധാരണ എന്താണ് കാരണം എന്നറിയില്ല. എങ്കിൽ പോലും ഇപ്പൊ മേജർ രവി പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാഷ്ട്രപതിക്ക് അങ്ങനെ അസൗകര്യമുണ്ടെങ്കിൽ നേരത്തെ അറിയിച്ച് ഡേറ്റ് മാറ്റാമായിരുന്നു. മെയ് 3-ാം തീയതി എല്ലാ വർഷവും കൊടുക്കുന്നതാണെന്ന് അറിയാം. അപ്പൊ തീർച്ചയായിട്ടും നികേഷ് സൂചിപ്പിച്ച പോലെ ആ ഡേറ്റിൽ പ്രസിഡന്റ് ഫ്രീ ആകുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. കാരണം അത് രാഷ്ട്രം നമുക്ക് തരുന്ന അവാർഡ്, അല്ലെങ്കിൽ ഈ അവാർഡ് ജേതാക്കൾ തരുന്ന അവാർഡ് എന്നുള്ള രീതിയിൽ അതിന്റെ പ്രാധാന്യം അറിയാത്തവരൊന്നുമല്ല ഈ INV മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് INV മിനിസ്ട്രിയിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ തുടർച്ച തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അവാർഡ്. അതായത് ചില അവാർഡ് ജേതാക്കൾ വിജ്ഞാൻ ഭവൻ, ഇത് എവിടെയാ, രാഷ്ട്രപതി ഭവനിലായിരിക്കും നടന്നിട്ടുണ്ടാവും, രാഷ്ട്രപതി ഭവനിൽ അല്ലെങ്കിൽ വിജ്ഞാൻ ഭവനിൽ, അതിൻ്റെ പുറത്തേക്ക് വന്ന് പറഞ്ഞത് ഓരോ മേഖലയെയും ഈ സർക്കാർ ദുർബലപ്പെടുത്തുകയാണ്, ജുഡീഷ്യറിയെയും പാർലമെൻറ്റിനെയും വിദ്യാഭ്യാസ മേഖലയെയും ഇപ്പോൾ സിനിമാ മേഖലയും, അങ്ങനെ ഈ സിനിമാ മേഖലയെ ബോധപൂർവം ദുർബലപ്പെടുത്താനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ? തീർച്ചയായും അതിന് ഒരുപാട് തെളിവുകളുണ്ടല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ നടന്നത് നികേഷ് ഒന്ന് അന്വേഷിച്ചു എന്താണെന്ന്. ഈ പറയുന്ന സ്മൃതി ഇറാനി എന്ന് പറയുന്ന മന്ത്രിയുടെ അപ്രമാദിത്വമായിരുന്നു അവിടെ കംപ്ലീറ്റ് നടന്നത്. യാതൊരു എത്തില്ലാത്ത രീതിയിലാണ് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയത്. അവിടെ പോയിരുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്ക്, അവർ കംപ്ലീറ്റ് കാര്യങ്ങളിൽ ഇടപെടുകയും ഈവൻ സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും അവരുടെ കൈകടത്തിലും ഇടപെടലുകളും ഉണ്ടായിരുന്നതാണ് സത്യം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ തവണത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ ഞങ്ങളുടെ 3 പടങ്ങൾ നിരോധിച്ചതിന്റെ പുറകിലും ഇവരാണ്, ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുണ്ടായിരുന്നു ഈ 3 സിനിമകൾ കാണിക്കേണ്ട എന്നുള്ളത്. അത് മറ്റേതെങ്കിലും രീതിയിൽ അവർക്ക് അതിന്റെ ഇതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ നേരിട്ട് ഇടപെട്ടിട്ട് ഈ 3 സിനിമകൾ കാണിക്കേണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പൊ അതുപോലെ ഇവിടെ ഇനിയിപ്പോ അടുത്ത വർഷം നമ്മൾ നോക്കി IFFK വരുമ്പോൾ ഇതേ പ്രശ്നം ഉണ്ടാവും. ഒരുപാട് സിനിമകൾ സ്മൃതി ഇറാനിക്ക് താല്പര്യമുള്ള സിനിമകൾ ഇവിടെ കാണിച്ചാൽ മതി എന്ന് പറയും. കാരണം INV മിനിസ്റ്ററുടെ പെർമിഷൻ വേണം സെൻസർ ഇല്ലാത്ത സിനിമകൾ ഇവിടെ കാണിക്കാനായിട്ട്. വളരെ ഗുരുതരമായ പ്രശ്നം. ശ്രീ കമൽ ദയവായി തുടരുക. ശ്രീ മേജർ രവി, ഇപ്പോൾ ശ്രീ കമൽ പറയുന്നതിനോട് താങ്കൾക്ക് പ്രതികരിക്കാമോ? ഈ സ്മൃതി ഇറാനി HRD മിനിസ്ട്രിയിലായിരുന്നു, അതെ, അവിടെ പ്രശ്നമായപ്പോൾ അവരെ ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിലേക്ക് മാറ്റിയപ്പോൾ മാറ്റിയത് കൊണ്ട് പ്രശ്നം, അത് കഴിഞ്ഞ് BJP ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് ഇവരെ നീക്കി, ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് നീക്കിയപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവ് ചേരുന്ന ദിവസം ഫാബ് ഇന്ത്യയിൽ പോയി അവിടെ ഡ്രസ് റൂമിൽ എന്തോ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വാർത്ത തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി. എന്നിട്ടും അവർക്ക് ഇപ്പോൾ INV മിനിസ്ട്രി ലഭിക്കുകയാണ്. ഗോഡ് ഫാദർ ഇല്ലാതെ എന്തായാലും സാധിക്കില്ല. ഇവരുടെ ഈ ധാർഷ്ട്യമാണോ ഇപ്പോഴത്തെ ഈ അവസ്ഥയുടെ കാരണം? ഞാനിപ്പോൾ ഇത് ഈ കാണുന്നതെല്ലാം ഇതിനകത്ത് ഞാൻ ഡിഫർ ചെയ്യുന്നില്ല, ഇവരുടേതായിട്ടുള്ളൊരു ധാർഷ്ട്യവും ഒരു സെൽഫിഷ് അറഗൻസിയും ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം ഞാൻ മന്ത്രിയാണ്, ഞാൻ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് പാർട്ടി പോലും, ഇപ്പം BJP പോലും ഇതിനെ കണ്ടുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇഷ്യൂ ആണത്.
ബിക്കോസ് ഇവിടെ എന്താണ് നടക്കുന്നത്, ഇപ്പോൾ ഒരു പാർട്ടിക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കാരെ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്, അത് നമ്മൾ പലയിടത്തും കാണുന്നതാണ്, ഏത് പാർട്ടിയാണെങ്കിലും ശരി. ഇവിടെയും നടക്കുന്നത് സ്മൃതി ഇറാണി എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു ഒരു ദാർഷ്ട്യമാണ് ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. 11 പേർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആസ് എ മിനിസ്റ്റർ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ വെൽഫെയർ ആണ് നിങ്ങൾ നോക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവരുടെ കടമയായിരുന്നു അവരുടെ വൈസ് പ്രസിഡന്റ് അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ അവാർഡ് കൊടുപ്പിക്കുക. ഇതെല്ലാം ഈ അവാർഡ് വിന്നേഴ്സിനെ എല്ലാവരെയും അറിയിപ്പിച്ചുകൊണ്ട് അറിയിപ്പിക്കാണ്. ഇതൊന്നും അറിയിപ്പിക്കാതെ നിങ്ങൾ ആ സമയത്ത് 11 പേര് കഴിഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം പിറകിൽ വന്നിട്ട് രാഷ്ട്രപതിയുടെ കൂടെ ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോഷോപ്പിൽ ചെയ്യാമെന്നുള്ള ഓരോരുത്തർക്കും. അപ്പം അത് ഇവരുടെ എല്ലാം ഔദാര്യമൊന്നും ആവശ്യമില്ല. ഇവിടെ ഞാൻ കാണുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ദാർഷ്ട്യമാണ്. അത് ഏതൊരു മിനിസ്റ്റർ ആണെങ്കിലും ശരി, അത് ഏത് ഗവൺമെന്റിന്റെ ആണെങ്കിലും ശരി, ഇനിയും ജനങ്ങൾ ഇതുപോലുള്ള ദാർഷ്ട്യങ്ങളെ സഹിക്കാൻ പറ്റില്ല. സന്തോഷ് രാമൻ അടക്കമുള്ള 68 പേരുടെ മാത്രം പ്രശ്നമല്ലല്ലോ, സിനിമ മേഖല ആകെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണ്ടേ? ഇന്ന് തന്നെ സംഭവിച്ചത് എന്താണ്, ഇതിലെ ഏറ്റവും മുതിർന്ന 2 പേർ ഈ പറയുന്ന മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ട യേശുദാസ് ആയിക്കൊള്ളട്ടെ ജയരാജ് ആയിക്കൊള്ളട്ടെ, അവർ ഞങ്ങൾ ചടങ്ങ് ബഹിഷ്കരിക്കും എന്ന് നിവേദനത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് അവർ അവസാനം ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അത് പോട്ടെ, യേശുദാസിനെ പോലുള്ള വളരെ മുതിർന്ന വളരെ ബഹുമാനനായ ഒരാളെക്കുറിച്ച് നമുക്ക് തെറ്റായി എന്തെങ്കിലും ചിന്തിക്കാൻ തന്നെ കഴിയില്ല, അത് വിടുക. അതിനപ്പുറത്തേക്ക് സിനിമ മേഖല നിൽക്കൂ, മേജർ രവി, സിനിമ മേഖല ആകെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണ്ടേ? 3 മണിക്കൂർ ഹെഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡിന് ഇതിനെ ഇയർമാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെയൊക്കെ വിയർപ്പിൻ്റെ 50% ഈ ഗവൺമെൻറ് ടാക്സായി, എൻ്റർടൈൻമെൻറ്റ് ടാക്സായി ഈടാക്കുന്നില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞുകൂടെ, ഞങ്ങൾക്ക് വേണ്ടി 3 മണിക്കൂർ ഇയർമാർക്ക് ചെയ്യാൻ, ഇനി രാഷ്ട്രപതിക്ക് അസുഖമാണ് എങ്കിൽ ഉപരാഷ്ട്രപതി, ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി, അങ്ങനെയുണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിനെ സാധിക്കുന്നില്ല എങ്കിൽ പ്രധാനമന്ത്രിയാണ് അവാർഡ് നൽകാൻ വരേണ്ടത്, അല്ലാതെ ഉപരാഷ്ട്രപതിയല്ല. പ്രധാനമന്ത്രിക്ക്, പ്രധാനമന്ത്രിയാണെങ്കിൽ 15 മിനിറ്റ് പേപ്പറില്ലാതെ പ്രസംഗിക്കാൻ രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി വെല്ലുവിളിക്കുന്ന ആളാണല്ലോ, അദ്ദേഹത്തിന് 3 മണിക്കൂർ തുടർച്ചയായി ഒരു വേദിയിലിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ആളാണല്ലോ. ഇത് ചെയ്യണ്ടേ കേന്ദ്ര സർക്കാർ? സി നികേഷ്, ഞാനിവിടെ ഒരു രാഷ്ട്രീയം പറയാനല്ല, ഞാനിപ്പം സ്മൃതി ഇറാണി എന്ന് പറയുന്ന മന്ത്രി ചെയ്തിരിക്കുന്ന ആ ഒരു വൃത്തികേട്, ബിക്കോസ് ഷി ഗോട്ട് നോ റൈറ്റ് ടു ടെൽ ദ പീപ്പിൾ ദാറ്റ് ഞാൻ അവാർഡ് തരും, നിങ്ങളത് വാങ്ങിച്ചോണ്ട് പോകുന്നുള്ളത്, അത് ചെയ്തത് മഹാ തെറ്റാണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോട്ടോകോൾ വൈസ് വൈസ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയും വിട്ടേക്ക്, നാഷണൽ അവാർഡ് എന്ന് പറയുമ്പോൾ പ്രസിഡൻ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ്, ഈ 2 പേരാണ്. 2 പേരിൽ ആർക്കെങ്കിലും പറ്റുന്ന സമയത്തായിരിക്കണം ഈ അവാർഡ് ഡിക്ലറേഷൻ നടത്തേണ്ടത്. 3-ാം തീയതി ഇതുപോലൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് വന്നിട്ട് അത് കൊടുത്തിട്ട് പോകാമായിരുന്നു. പക്ഷെ അവിടെ മന്ത്രി കേട്ടിട്ട് ഞാൻ തരും, നിങ്ങളത് വാങ്ങിച്ചോണ്ട് പോകുന്നു പറയുന്നത്, ദാറ്റ് ഈസ് എ റോങ് പ്രസിഡൻസ്. ഡെമോക്രസിയിലുള്ള ഒരു റോങ് പ്രസിഡൻ്റാണ്. അടുത്ത പ്രാവശ്യം പറയും നിങ്ങൾ ഇതുപോലെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു, പ്രസിഡന്റിൻ്റെ സൈൻ ചെയ്തിട്ടുള്ള പേപ്പർ വന്നിട്ട് ആ മിനിസ്റ്റർ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദെൻ വാട്ട് ഈസ് എ ഇൻട്രസ്റ്റ് ഓൺ ദിസ് സിംഗ്? എത്രയോ പിള്ളേർ ഒരു അവാർഡ് ലൈനിലുള്ള പടങ്ങൾ ചെയ്യുന്നവർ എത്രയോ ആൾക്കാരുണ്ട്, അവരുടെ പടങ്ങൾ ഒരിക്കലും തിയേറ്റർ പോലും കാണില്ല. ഇതുപോലുള്ള ഫംഗ്ഷന് പോയിട്ടാണ് അവർക്ക് അവാർഡ് കിട്ടുന്നതും അവർക്ക് ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നതും. ആ റെക്കഗ്നീഷൻ പോലും ഇതുപോലെ നിങ്ങൾ ഡിനൈ ചെയ്യുകയാണെങ്കിൽ that is killing the democracy. മുഹമ്മദ് റിയാസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. ഇത് ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രധാന വിഷയമായതുകൊണ്ടാണ് അവരുടെ റിയാക്ഷൻ ഞാൻ ആദ്യം എടുക്കുന്നത്. ശ്രീ കമൽ, താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. എന്താണ് രാഷ്ട്രപതി അവാർഡ് നൽകിയില്ല എങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് അവാർഡ് നൽകിയില്ല എങ്കിൽ, ശരിയാണ്, ഒരു വർഷമുണ്ടാകുന്ന 500 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സിനിമകളിൽ നിന്ന് ഏറ്റവും മികച്ച സിനിമ മുതൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈൽഡ് ആർട്ടിസ്റ്റ് വരെ ഉള്ളവർക്ക് പുരസ്കാരം നൽകുന്നു, അതിന് ഇത്രയധികം സാങ്ക്ടിറ്റി ഉണ്ടോ ശ്രീ കമൽ? യാതൊരു സംശയമില്ലല്ലോ. ഈ ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്ന ഏറ്റവും പരമോന്നത ബഹുമതിയാണ്, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ദേശീയ അവാർഡ് എന്ന് പറയുന്നത് ഒരു ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പൊ ഫാൽക്കെ അവാർഡ് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ കിട്ടുന്ന ഒരു പരമോന്നത ബഹുമതിയാണ് ഒരു സാധാരണ ചലച്ചിത്ര പ്രവർത്തകനെ സംബന്ധിച്ചോളം. അവന്റെ ലൈഫിൽ തന്നെ കിട്ടുന്ന അപൂർവമായ ഒരു നിമിഷമാണ് അത്. പ്രസിഡന്റ് അവാർഡ് ഈ അവാർഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ,
പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ, പ്രസിഡന്റിന്റെ രജത കമൽ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങിച്ച ചിത്രം എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അവാർഡ് ഡിഫൈൻ ചെയ്തപ്പോൾ മുതലുള്ള ഒരു ശീലം, അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇതിപ്പോ ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രം ഇത് സംഭവിച്ച ശങ്കർ ദയാൽ ശർമ്മ പ്രസിഡന്റായ സമയത്താണ്. അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണം അദ്ദേഹം അവാർഡ് മുഴുവൻ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. അവാർഡ് വേറെ IMD മിനിസ്റ്റർ കൊടുത്തതാണ്. അപ്പൊ എങ്കിൽ പോലും അത് ഒരിക്കൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നീട് വന്നിട്ടുള്ള എല്ലാ പ്രസിഡന്റുമാരും പൂർണ്ണമായും അവിടെ നിന്ന് ഓരോരുത്തർക്കും അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ 3 പ്രാവശ്യം പോയി, 3 പ്രസിഡന്റിന്റെ അടുത്ത് നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. പൂർണ്ണമായിട്ടും എല്ലാ അവാർഡുകളും, കാരണം അപ്പൊ ഇവിടെ ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡിസ്ക്രിമിനേഷനാണ്. എങ്ങനെയാണ് അവാർഡ് 11 പേർക്ക് ഇന്ത്യൻ അവാർഡ്? അപ്പൊ മികച്ച നടനും മികച്ച സംവിധായകനും അല്ലെങ്കിൽ മികച്ച സിനിമയും മാത്രമാണോ ഏറ്റവും വലുത് എന്ന് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും? ഈ പറയുന്ന ചെറിയ മറ്റൊക്കെ ചെറിയ അവാർഡുകളാണോ? അത് തന്നെ ഏറ്റവും വലിയ ഇതിന്റെ അകത്ത് കാണുന്ന, നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതിൽ എല്ലാ അവാർഡുകളും, ഒരു ജനപ്രിയ ചിത്രമായാലും ശരി, ഒരു പ്രാദേശിക ഭാഷ ചിത്രം എന്ന മികച്ച ചിത്രം എന്നുള്ള അവാർഡായാലും ഒരു മികച്ച സിനിമയെ പോലെ തന്നെ പ്രധാനമുള്ളതാണ് അതിന്റെ സംവിധായകന് അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്ന വ്യക്തികൾക്കും. അപ്പൊ ഈ ഒരു വേർതിരിവ് എന്ന് പറയുന്നതാണ് അതിൽ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഇത് മോശമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാ അവാർഡുകളും പ്രസിഡന്റ് വേർതിരിവ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും മോശം. പറഞ്ഞോളൂ കമൽ. അതെ, അല്ല, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് നിർഭാഗ്യവശാൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോയി അത് വാങ്ങിച്ചത് ഒരുപക്ഷെ അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കും. എങ്കിൽ പോലും അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഈ 11 പേരെ എങ്ങനെ നിശ്ചയിച്ചു, ഈ 11 പേരെ എങ്ങനെ നിശ്ചയിച്ചു എന്നൊരു ചോദ്യം വളരെ പ്രസക്തം. ഇതിപ്പോ തീരുമാനിക്കുന്ന ഒരാൾക്കൂട്ടം ഉണ്ടാവുമല്ലോ, ഒന്നുകിൽ രാഷ്ട്രപതി ഭവനിലെ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിലെ ഉദ്യോഗസ്ഥർ. ഇവര് ഈ 11 അവാർഡുകൾ എങ്ങനെ നിശ്ചയിച്ചു എന്ന് സംബന്ധിച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. ഈ 11 അവാർഡ് മതിയെന്ന്, ബാക്കിയുള്ള അവാർഡുകളെല്ലാം ഉടായ്പ അവാർഡുകൾ എന്നാണോ കേന്ദ്ര സർക്കാർ പറയുന്നത്, രാഷ്ട്രപതി ഭവൻ പറയുന്നത്? അല്ല, അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും പ്രതിഷേധാർഹമായിട്ട് തോന്നുന്ന ഒരു കാര്യം. ഒന്നാമത് IND മിനിസ്റ്റർ കൊടുക്കാന്ന് പറയുമ്പോ തന്നെ ഈ പറഞ്ഞ മാതിരി IND മിനിസ്റ്ററെ നമ്മൾ അത്രമാത്രം ബഹുമാനിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമുണ്ട്. ഒരു പക്ഷേ അതിപ്പോ ഇന്ദിരാഗാന്ധി IND മിനിസ്റ്റർ ആയിരുന്ന ഒരു കാലമുണ്ട് ഇവിടെ. അത് അതുപോലെ നമുക്ക് സ്മൃതി ഇറാനെ കാണാൻ പറ്റില്ല, കാരണം അതിന്റെ അവരുടെ ട്രാക്ക് റെക്കോർഡാണ്. അത് വിടാം, നമുക്കത് വിടാം. പക്ഷെ ഈ 11 പേർക്ക് കൊടുത്തപ്പോൾ അവരെ താഴ്ത്തിക്കെട്ടുക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ അവാർഡിന്റെ കംപ്ലീറ്റ് വിലയും പോയി, അതിന്റെ മഹത്വവും പോയി എന്ന് പറയുന്നതിന് കാര്യം. സംസ്ഥാന ഗവൺമെന്റിന് ഈ അവാർഡ് റദ്ദ് ചെയ്ത്, അവാർഡ് ചടങ്ങ് റദ്ദ് ചെയ്ത് ഒരിക്കൽ കൂടി അവാർഡ് നടത്തണമെന്ന് ആവശ്യപ്പെടാൻ കഴിയുമോ? ഇല്ല, സംസ്ഥാന ഗവൺമെന്റിന് ഇതിന് റോളൊന്നും ഇല്ലല്ലോ. അതാണ് ഇതിന്റെ കാര്യം. കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരില്ലേ? അപ്പൊ ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ ഒരു ഗവൺമെന്റ് ഇത്തവണത്തെ ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിൽ നമ്മൾ വല്ലാതെ അഭിരമിച്ചിരുന്നു. കാരണം കുറെ കൂടുതൽ അവാർഡുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ജൂറിക്ക് മലയാള ചലച്ചിത്രങ്ങളെ കുറിച്ച് അത്ര കണ്ട് പറയാനുണ്ടായിരുന്നു, അത്ര കണ്ട് പുകഴ്ത്തി പാടാനുണ്ടായിരുന്നു. അല്ല, ഒരു പക്ഷെ എനിക്ക് സംശയം തോന്നുന്നുണ്ട് ഈ IND മിനിസ്റ്റർക്ക് അത് ചിലപ്പോൾ ഒരു നീരസം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ പിന്നെ മലയാള സിനിമ ആ രീതിയിൽ ആദരിക്കപ്പെടേണ്ട എന്ന് ധരിച്ചു കാണും. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ കേരള സംസ്ഥാനത്തിനോട് ദേശീയ ഗവൺമെന്റിന്റെ ഒരു നിലപാട്, അതും നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷ് മിനിയാണ് നമ്മൾ കണ്ടിരുന്നു. ഞാൻ സന്തോഷിനോട് ചോദിച്ചു ഡൽഹിയിലേക്ക് എപ്പോഴാണ് പോകുന്നത്, ഡൽഹിയിൽ പോകുന്ന ഡേറ്റ് പറഞ്ഞു, കുടുംബസമേതമാണ് പോകുന്നത് എന്ന്. സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇന്നിപ്പോ ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങിയവരിൽ ബഹുഭൂരിപക്ഷത്തിനും ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈമാണ്. എല്ലാവരും വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരെയോ അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള മക്കളെയോ ഒക്കെ കൊണ്ടാണ് അവിടെ ചെല്ലുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബഹുമാനിതരാകുന്നത് ഞങ്ങളെ വളർത്തിയ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിൻഗാമിയാകേണ്ട കുട്ടികൾ ഇവരെല്ലാം കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ബഹുമാനിതരാകുന്നതിന് പകരം ഞങ്ങളെ ദുഃഖിപ്പിച്ചു, ഞങ്ങളെ വേദനിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ചടങ്ങ് നടത്തിയവർ ചെയ്തിട്ടുള്ളത് എന്നാണ് പലരും പ്രതികരിച്ചിട്ടുള്ളത്. എന്താണ് വ്യക്തിപരമായ അനുഭവം ശ്രീ സന്തോഷ് രാമൻ? അതെ, അതുകൊണ്ട് തന്നെയാണ്
അത് വ്യക്തിപരമായിട്ട് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഈ സ്മൃതി ഇറാനി എന്ന് പറയുന്ന നമ്മളുടെ ഈ മിനിസ്റ്റർ അവിടെ വരികയും നമ്മളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അവർ നമ്മളോട് സംസാരിക്കുമ്പം നമ്മൾ കൃത്യമായിട്ട് അവിടെ ഇരുന്ന എല്ലാവരും കൃത്യമായിട്ട് ഈ മിനിസ്റ്ററോട് പറഞ്ഞു, അതായത് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രസിഡന്റിന് പ്രശ്നമാണെങ്കിൽ നമുക്ക് വൈസ് പ്രസിഡന്റ് തരട്ടെ, കുഴപ്പമില്ല, അത് നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷെ അതെല്ലാവർക്കും അവർ തന്നെ കൊടുക്കണം. ഇതിൽ പക്ഷഭേദം വരരുത്. 11 പേർക്ക് അല്ല ഇത്ര, ബാക്കിയുള്ളത് ഇത്ര എന്നുള്ള രീതി. ഇതിൽ 11 പേരിൽ തന്നെ, ഈ 11 പേരിൽ രജത് എനിക്ക് കിട്ടിയിരിക്കുന്ന രജത് കമൽ സിൽവർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള ഈ സ്ഥയിൽ നിൽക്കുന്ന മികച്ച പ്ലേബാക്ക് സിംഗർ, അത് എനിക്ക് തോന്നുന്നു ഒരു 8 അവാർഡുകൾ മുന്നേ വാങ്ങിച്ചത് കൊണ്ട് ആ ബഹുമാനം കൊടുക്കാൻ വേണ്ടി വീണ്ടും ചെയ്തതാവാം, എനിക്കറിയില്ല 11-ൽ വന്നത് എങ്ങനെയാണെന്ന്. വീണ്ടും വന്നിരിക്കുന്നു മ്യൂസിക്, AR റഹ്മാൻ, പേരെടുത്ത് പറയാം, എനിക്ക് 11 പേരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് നമ്മളിലേക്ക് നമ്മൾ ചുരുങ്ങുകയാണോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു വേദന ഉണ്ടായിരുന്നു. ആ വേദന ഇന്ന് രാവിലെ മാറിയത്, ഇന്ന് രാവിലെ മുതൽ എൻ്റെ കൂടെ ഈ വേദന അനുഭവിക്കുന്ന ഇത്രയും പേരെൻ്റെ കൂടെ അല്ലെ കൂടത്തിലുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം ഇവിടെ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഈ അവാർഡ് നിരസിച്ചിട്ടില്ല, അവാർഡ് ഒഴിവാക്കിയിട്ടില്ല, അവാർഡ് സെറിമണിയാണ് ഞാൻ ഉപേക്ഷിച്ചത്. അവാർഡ് ആരിൽ നിന്ന് വാങ്ങിക്കണോ, അവരിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ആ വാങ്ങിക്കൽ വേണ്ട, നമുക്കത് കൊറിയറായിട്ടോ എങ്ങനെയും വന്നോട്ടെ, നമ്മൾ വെച്ചോളാം, കുഴപ്പമില്ല. അതില്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് ഞാനത് ഒരു 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 സദസ്സിൽ വെച്ച് ഞാനത് കൈപ്പറ്റിക്കോളാം. പക്ഷെ ഇതിൻ്റെ പേരും കാര്യങ്ങളും ഇനി മുതൽ പറയിച്ച് ഇവിടെ നമ്മൾ ഇന്ന് ഈ പ്രതികരണം നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ നാളെ വരുന്ന തലമുറ, നാളെ മുതൽ ഈ അവാർഡുകളെല്ലാം ഏതെങ്കിലും ഒരു മിനിസ്റ്ററോ ഏതെങ്കിലും ഒരു ആൾക്കാരോ കൊടുക്കുന്ന ഒരു രീതിയിൽ മാറും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് വന്ന ഇൻവിറ്റേഷനിൽ തന്നെ ഈ മിനിസ്റ്റർ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് എന്നെ. ഈ മിനിസ്റ്റർ ഇൻവൈറ്റ് ചെയ്ത ആൾ തന്നെ എനിക്ക് തരുന്നു എന്ന് പറയുന്നത് ഇന്നലെ അവിടെ നിന്ന് വെച്ച് പറയുമ്പോൾ നമുക്കത് എന്തോ ഭയങ്കര അരോചകമായിട്ട് തോന്നി. എന്നിട്ടും അവരത് വളരെ അവരുടെ ധാർഷ്ട്യ മനോഭാവം തന്നെയാണ്, യാതൊരു സംശയമില്ല. അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് കൃത്യമായിട്ട് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാമായിരുന്നു. അത് കൃത്യമാണ്, അത് ഇവിടെ നമ്മളുടെ കൂടെ എൻ്റെ കൂടെ നിന്ന് ഈ 50-55 പേരും കൃത്യമായിട്ട് അറിയാം. സന്തോഷ്, നേരത്തെ ശ്രീ കമൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രസിഡന്റിന്റെ അവാർഡാണ്, ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന ദേശീയ അവാർഡൊന്നും അല്ല നമ്മൾ പറയുക, പ്രസിഡന്റിന്റെ അവാർഡ് എന്ന് പറയുമ്പോൾ അതിന് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന അവാർഡ്, മറ്റെന്തൊക്കെ അവാർഡുകൾ ലഭിക്കും? സിനിമാ മേഖലയിൽ അവാർഡുകൾക്കൊന്നും ഒരു പഞ്ഞമില്ല, നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് വിഷയം. അവിടെയാണ് പ്രസിഡന്റിന്റെ അവാർഡിന് ഈ പറയുന്ന 165 പേരുണ്ടെങ്കിൽ 165 പേരും കൂടും കുടുംബവുമായി പോകുന്നത്, അവിടെയാണ് വീഴ്ച വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് എന്താണെന്ന് ഇവർക്ക് ബോധ്യമായിട്ട് തന്നെയാണോ ചെയ്തത്? എനിക്കറിയില്ല, അവർക്ക് ഇതിൻ്റെ ഒരു 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 നമ്മളുടെ ഓരോ ആളുടെയും വികാരവും വിചാരവും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവരവരുടേതായിട്ടുള്ള അവരുടെ സ്വന്തം തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കി, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ നമ്മൾ അവരോട് കൃത്യമായിട്ട് അവരോട് നേരിട്ട് സംസാരിച്ചായിരുന്നു. ആ വേദിയിൽ നമ്മളിരിക്കുന്ന ഇടയിലേക്ക് അവർ വന്നിരുന്നു. നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യും, ഈ ഫംഗ്ഷൻ ബോയ്ക്കോട്ട് ചെയ്യും അവിടുന്ന് പ്രഖ്യാപിച്ചേരം അവർ വന്നു, അവിടെ വേദിയിൽ വന്നിരുന്നു. അവർ വന്നിട്ട് നമ്മളോട് സംസാരിച്ചത് തീർച്ചയായിട്ടും നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രസിഡന്റുമായിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയ സ്ത്രീ. പിന്നെ നമ്മളറിയുന്നത് അവരുടെ ആ ഒരു മനോഭാവം തന്നെയാണ്, അവർ തന്നെ കൊടുക്കും എന്നുള്ള രീതി തന്നെയായിരുന്നു. മുഹമ്മദ് റിയാസ്, ഞാൻ സിനിമാ പ്രവർത്തകരുടെ പ്രതികരണം തേടുകയായിരുന്നു, താങ്കളിലേക്ക് വരാൻ വൈകിയതിൽ എന്നോട് ക്ഷമിക്കണം. എല്ലാ മേഖലയും സർക്കാർ ദുർബലപ്പെടുത്തുന്നു എന്ന പരാതിയുണ്ട്. നേരത്തെ ശ്രീ കമൽ പറഞ്ഞത് അതെ, അത് നേരത്തെയുള്ള പരാതിയുടെ തുടർച്ച തന്നെയാണ് എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം ഗോവയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ചില എൻട്രികൾ നീക്കം ചെയ്തതിനൊക്കെ കാണുന്നത്. ഗുരുതരമായ ഒരു വിഷയമായി DYFI കാണുന്നുണ്ടോ? തീർച്ചയായും നികേഷ്, ഇത് വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ്. ഇതിൽ ഒന്നാമത്തെ പ്രശ്നം ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ കമൽ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് രാഷ്ട്രപതി നൽകുന്ന അവാർഡാണ്. രാഷ്ട്രപതി നൽകുന്ന അവാർഡിനകത്ത് എങ്ങനെ വിവേചനം വന്നു, ഡിസ്ക്രിമിനേഷൻ എങ്ങനെ വന്നു? ചില അവാർഡ് കിട്ടിയവർക്ക് രാഷ്ട്രപതി കൊടുക്കുന്നു, ചിലർക്ക്
മന്ത്രി കൊടുക്കുന്നു എന്നുള്ള വിവേചനം എങ്ങനെ വന്നു? വേർതിരിവിന്റെ മാനദണ്ഡം എന്ത്? ഈ 11 ആളെ സെലക്ട് ചെയ്തതിന്റെ മാനദണ്ഡം എന്ത്? രണ്ടാമത്തെ പ്രശ്നം, ഈ അവാർഡ് കിട്ടിയ ഈ നാടിന്റെ അഭിമാനമായ ഈ കലാകാരന്മാരെ ക്ഷണിച്ച ആള് തന്നെ അവാർഡ് കൊടുക്കുന്നതിൽ അനൌചിത്യ ഒരു പ്രശ്നമല്ലേ? മൂന്നാമത്തെ പ്രശ്നം, ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തതിനോട് എനിക്ക് വിയോജിപ്പുള്ള ഒരു സംഭവം, ഇത് കേവലം ഒരു മന്ത്രിയുടെ വ്യക്തിപരമായ ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണെന്ന് കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വിഷയം ഈ കേന്ദ്രമന്ത്രിയുടെ മാത്രം ശ്രദ്ധയിലല്ല പെട്ടിട്ടുള്ളത്, ഈ വിഷയം ഹോൾ കേന്ദ്രമന്ത്രിസഭയുടെ ശ്രദ്ധയിലുണ്ട്, ഈ വിഷയം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലുണ്ട്. ഈ അവാർഡ് വാങ്ങാൻ വേണ്ടി പോയവർ അവാർഡ് സെറിമണിയുടെ തലേന്നിന്റെ തലേന്നാണ് ഈ സംഭവം അറിയുന്നത്. ഞാൻ അവർ അയച്ച കത്തിന്റെ കോപ്പി ഞാൻ വായിച്ചു, ഇവർ മുഴുവൻ അയച്ച കത്തിന്റെ കോപ്പി ഞാൻ വായിച്ച സമയത്ത് എനിക്ക് കൃത്യമായി മനസ്സിലായതാണ്. അപ്പൊ ഇവർ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെ മാത്രമല്ല, ഈ മന്ത്രിയെ മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ടവരെ മുഴുവൻ അറിയിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ കലാമേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനെ അതിന്റെ ശോഭ കെടുത്തുന്ന നിലപാട് കേവലം ഒരു മന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെ ഭാഗമായി മാത്രം ആണെന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റുമോ? ഈ മന്ത്രി ഇങ്ങനെ തെറ്റായ ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാട് തിരുത്താൻ ഉത്തരവാദിത്തമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഗവൺമെന്റും എന്ത് ചെയ്തു? നാലാമത്തെ പ്രശ്നം, ഇന്ത്യയുടെ പ്രസിഡന്റിന് ഒരു മണിക്കൂറിലധികം നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രസിഡന്റിനെ കൊണ്ട് തന്നെ ഈ അവാർഡ് കൊടുപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ലേ? തുടർച്ചയായി കൊടുക്കുന്നതിനിടയിൽ കലാപരിപാടികൾ നടത്തിക്കൊണ്ട് ഇടക്കിടക്ക് ഗ്യാപ്പ് വെച്ചുകൊണ്ട് ഈ അവാർഡ് കൊടുക്കാമായിരുന്നു, അങ്ങനെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാത്തത് എന്ത്? അഞ്ചാമത്തെ പ്രശ്നം, ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു മണിക്കൂറിലധികമുള്ള പരിപാടികൾക്കകത്ത് പങ്കെടുത്തിട്ടില്ലേ? പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ചില പരിപാടികൾ അങ്ങനെ പങ്കെടുക്കുമ്പോൾ ഇതിൽ മാത്രം എന്തുകൊണ്ട് പങ്കെടുത്തിട്ടില്ല എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് ഇത് ഒരു മന്ത്രിയുടെ മാത്രം ധാർഷ്ട്യത്തിന്റെ പ്രശ്നമല്ല, കലാ സാംസ്കാരിക രംഗത്തോട് തുടർച്ചയായി ഗവൺമെന്റും ഈ ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ റിമോട്ട് കൺട്രോളിൽ ചലിപ്പിക്കുന്ന ചില അപകടകരമായ സംഘടനകളുടെയും താല്പര്യ പ്രശ്നം. ഇത് ഒറ്റക്കല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് ഇവർ എടുത്തിട്ടുള്ള നിലപാടുമായി കൂട്ടി വായിക്കണം. സിനിമകൾ പത്മാവതി ആയാലും ദുർഗി ആയാലും മെർസേലായാലും അതിനോട് എടുത്തിട്ടുള്ള സമീപനമുണ്ട്. ഇവർ ഭയപ്പെടുന്ന മേഖലയാണ് കലാമേഖല. ഇവർ സിനിമയെ ഭയപ്പെടുന്നു, ഇവർ കലാരംഗത്തെ ഭയപ്പെടുന്നു, ഇവർ സാംസ്കാരിക രംഗത്തെ ഭയപ്പെടുന്നു. ഇവരെ ചോദ്യം ചെയ്യുന്ന മുഴുവൻ മേഖലകളെയും ഭയപ്പെടുകയും അവരെ ഒരു അലർജിയായി കാണുകയും ചെയ്യുന്നതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി വളരെ ഗൗരവമേറിയ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്കിത് പറയാനുള്ളത്. ഇതിൽ ധീരമായ നിലപാടെടുത്ത കലാകാരന്മാരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ബി ഉണ്ണികൃഷ്ണൻ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നാണ് പിൻവലിഞ്ഞ 68 പേരും പറഞ്ഞത്. സ്റ്റേറ്റ് അതിന് കൂട്ടുനിന്നു എന്ന ദുഃഖഭാരത്തോടുകൂടിയാണ് അവരെല്ലാം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? ഇത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന് അപ്പുറം പോകുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. ഇത് ഒരു തുടർച്ചയായിട്ട് വേണം നമ്മൾ കാണാൻ, ഒരു നൈരന്തര്യത്തിന്റെ ഭാഗമായിട്ട് വേണം കാണാൻ. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കാലയളവിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കലാകാരന്മാർക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഉയർന്ന ഭീഷണികൾ, എല്ലാത്തിന്റെയും പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതും കാണാൻ. ഇത് ഒരു ഒരു പ്രത്യേക വ്യക്തിയോ ഒരു ഒരു സ്ഥാപനമോ കൊടുക്കുന്ന ഔദാര്യമല്ലല്ലോ. ഇത് നമ്മൾ എത്രയോ നാളുകളായി, നമ്മളുടെ രാജ്യമുണ്ടായ നാൾ മുതൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ ദേശീയ തലത്തിൽ സംഭാവനകൾ നൽകുന്ന ആളുകൾക്ക് നമ്മളുടെ പ്രഥമ പൗരൻ നൽകുന്ന പുരസ്കാരം, അതിന്റെ ഒരു സാങ്ക്ടിറ്റിയാണ് ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുന്നത്, തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇതിന് നിസ്സാരമായി കണ്ടുകൂടാ. ഇത് ഓരോ ചലച്ചിത്ര പ്രവർത്തനം മാത്രമല്ല, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ കലാകാരനും ഈ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഈ 68 പേർ പിൻവാങ്ങിയപ്പോ അവരുടെ സീറ്റിൽ ഡമ്മികളെ ഇരുത്തി കളഞ്ഞു. ഒരു രാഷ്ട്രമാണ് ഇത് ചെയ്യുന്നത്. എന്താണ് പറയേണ്ടത്? കലാകാരനെ ഇത്ര എളുപ്പം റീപ്ലേസ് ചെയ്യാവുന്ന ഒരു എന്റിറ്റി ആയിട്ട് കാണുക എന്ന് പറയുന്നത് തന്നെ കലയോടുള്ള ഒരു സർക്കാരിന്റെ സമീപനമല്ലേ? നികേഷ്, നിങ്ങൾ പൊക്കോളൂ, നിങ്ങളുടെ സീറ്റിൽ ഞാനൊരു ഡമ്മി ഇരുത്തും എന്ന് പറയുക എന്ന് പറയുന്നത് ഡമ്മികളെ ഇരുത്തി മാത്രം അധികാര പ്രവർത്തനം നടത്തുന്നവരുടെ ശീലമാണ്. പക്ഷേ അത് കലാകാരന്മാർക്ക് എടുത്ത് വിലപ്പോവില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഡമ്മികളെ ഇരുത്തി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവുന്നുണ്ടോ? താങ്കൾ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ഒരാളാണല്ലോ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ്. കാരണം ഇതുപോലെ എനിക്കറിയില്ല അതെന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് വെച്ചെങ്കിൽ
ദാറ്റ്സ് എ ഷെയിം. കാരണം ഇതുപോലുള്ള അവാർഡ് വിന്നേഴ്സിന്റെ സ്ഥലത്ത് അവരത് അവരെന്തെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമാണ്. ഞാനിവിടെ രാഷ്ട്രീയപരമായിട്ടല്ല, ഇവരൊക്കെ സംസാരിച്ച പോലെ മന്ത്രിനെ മാത്രം പറഞ്ഞാൽ പോരാ, പ്രൈം മിനിസ്റ്ററിനെ പറയണം, ഇപ്പം എം എൽ എ പറഞ്ഞ പോലെ. സോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇവിടെ നമ്മൾ കലാകാരന്മാരെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളത് അതൊരു മന്ത്രിയാണ് ചെയ്തിരിക്കുന്നത്. ആ മന്ത്രിയോടാണ് ഞാൻ എൻ്റെതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രതിഷേധങ്ങളും ഞാൻ രേഖപ്പെടുത്തുന്നത്. കാരണം ആ മന്ത്രിയുടെ ധാർഷ്ട്യം മാത്രമാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾ ഞാൻ തരുന്നത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് പറയാൻ ആ മന്ത്രിക്ക് ഒരവകാശവുമില്ല, അധികാരവുമില്ല. അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ ആരാണെങ്കിലും ശരി, പ്രധാനമന്ത്രിയാണെങ്കിൽ ശരി, ബി ജെ പി സെക്രട്ടറി ആണെങ്കിലും ആരാണെങ്കിലും ശരി, ഇതുപോലൊരു പ്രവൃത്തി ഒരു മന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യേണ്ട കടമ ഈ മന്ത്രിസഭയ്ക്കുണ്ട്. അവരത് ചെയ്തിരിക്കണം. കാരണം ജനങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു ധാർഷ്ട്യമാണ് അതൊരു മന്ത്രിക്ക് ആ ഒരു പവർ കൊടുക്കാൻ ഗവൺമെൻറ് ഒരിക്കലും അംഗീകരിക്കരുത് അവരെ. സോ ഇതുപോലെ ഡമ്മികളെ കൊണ്ടിരുത്തിയിട്ട് ക്രൗഡ് ഫില്ല് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് സോ ചീപ്പ് ഓൺ ദിസ് പാർട്ട്. ഒരു കലാകാരന്മാരോടാണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങളെപ്പോഴും എന്നെ ബി ജെ പിക്കാരൻ ബി ജെ പിക്കാരൻ എന്നൊക്കെ വിളിക്കുമായിരിക്കും. ഞാനൊരു പാർട്ടിക്കാരനല്ല. ഒരു മന്ത്രി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റെന്നുള്ളത് പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് സ്മൃതി ഇറാണി എന്ന് പറയുന്ന മന്ത്രി ചെയ്തിരിക്കുന്നത് ഘോരമായിട്ടുള്ള തെറ്റാണത്. അതിന് ആരൊക്കെയാണ് അതിൻ്റെ പിറകിലുള്ളത് എന്നുള്ളതൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്ക് രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുന്നതായിട്ടുള്ള ആ ഒരു ധാർഷ്ട്യം, ഈ മനസ്സ് വേദനിച്ചിട്ടുള്ള കലാകാരന്മാർ, ബാലനടന്മാർ, ബാലനടികൾ, ആദ്യത്തെ പ്രാവശ്യം അവാർഡ് കിട്ടുന്ന കലാകാരന്മാർ, ഇവരെല്ലാം അവരുടെ കുടുംബത്തിനെയും വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരെയും കൊണ്ടിട്ട് അവിടെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മന്ത്രി, ഐ എൻ ബി മിനിസ്റ്റർ മന്ത്രി എടുത്തങ്ങ് കൊടുക്കും? ഇല്ല. അവർ പ്രഥമ പൗരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന എൻ്റെ പുത്രൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ ഇത് വാങ്ങിക്കുന്ന കാണാനാണ് ഈ ജനത അവിടെ പോയിരിക്കുന്നത്. അത് ഒരു നിമിഷത്തിലാണ്, അത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഇതുപോലുള്ള പ്രവൃത്തികൾ. Don't deprive these kind of privileges. അത് ജനങ്ങളുടെ പ്രിവിലേജ് ആണ്. ആ പ്രിവിലേജ് അവർ ഏൺ ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ലാതെ. സോ യു ഷുഡ് റെസ്പെക്ട് ദാറ്റ്. അവിടെ ആ റെസ്പെക്ട് ചെയ്യാതെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ മേജർ റവി കണ്ടം ദാറ്റ് ഓൾവേസ്. ശ്രീ സന്തോഷ് രാമൻ, ഇതിനകത്ത് ഒപ്പിട്ടവരിൽ ചിലർ അവാർഡ് വാങ്ങാൻ പോയി എന്നുള്ളതാണല്ലോ. അജയരാജ്, യേശുദാസ് അടക്കമുള്ളവർ, ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇതാണ്. എന്താ പറയുക, അതൊക്കെ സാധാരണ എല്ലാ വിഷയത്തിലും ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള ചതിയും വഞ്ചനയും എല്ലാം ഉണ്ടാകും, അതൊക്കെ ചേരുന്നതല്ലേ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് എന്നാണ്. ഇവിടെ ഇത് രാഷ്ട്രീയമായി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പരിണമിച്ചിരുന്നോ? ബി ജെ പിക്ക് അനുകൂല മനോഭാവവും സർക്കാരിനോട് ശണ്ട കൂടേണ്ട എന്ന് കരുതുന്നവരും ഇത് വാങ്ങാൻ തീരുമാനിക്കുകയും നിങ്ങളിൽ ചില യുവതുർക്കികൾ അത് വാങ്ങണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞിരുന്നു. അവസാനം രണ്ട് പക്ഷം പോലെ തോന്നി. ഇല്ല, എനിക്ക് നികേഷട്ട അത്തരം രീതിയിലില്ല. എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ അങ്ങനെ രാഷ്ട്രീയപരമായിട്ടൊന്നും ഇതിനെ ചിത്രീകരിക്കുകയോ അല്ലെ രാഷ്ട്രീയപരമായിട്ട് ചേരിതിരിവ് കാണിക്കുകയോ. ഇപ്പൊ അത് അവരുടേതായിട്ട് പലപ്പോഴും, ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് പോലും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും എൻ്റെ ഭാര്യയും കുട്ടികളും വന്നു ഇവർ കാണണ്ടേ, ഇവർ ഈ അവാർഡ് എന്നെ പറ്റിയ കുഴപ്പമില്ല എന്നുള്ള ചില സമയങ്ങളിൽ വന്നിരുന്നെങ്കിൽ പിന്നെയും എനിക്ക് ഫീൽ ചെയ്തത് ഇതൻ രാഷ്ട്രപതി അവാർഡ്, ഇത് രാഷ്ട്രപതി തന്നെ തരേണ്ട അവാർഡാണ്. അത് അല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇത് വാങ്ങിക്കുന്നത് ആ അവാർഡിന് ഞാൻ കൊടുക്കുന്ന മാന്യത ഇല്ലാതാവും എന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ അവാർഡ് വാങ്ങിക്കുന്നത്. ഞാൻ അത് ഈ അർഹതപ്പെട്ട കൈകളിൽ നിന്ന് തന്നെ അത് വാങ്ങിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ പലപ്പോഴും പല ഇപ്പൊ ഈ ചർച്ചയിൽ ഇപ്പൊ നമ്മളുടെ കമൽ സാർ അവിടെയുണ്ട്, ഉണ്ണിയേട്ടൻ അവിടെയുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അവരോടും കൂടി എനിക്ക് ചെറിയൊരു ചോദ്യം, അതായത് ഇത്രയും പേര്, നമ്മൾ ഇത്രയും ആൾക്കാർ മലയാളത്തിൽ നിന്നാണ് മാക്സിമം അവാർഡുകൾ വന്നിരിക്കുന്നത്, ഈ അവാർഡുള്ള ആൾക്കാർ നമ്മളുടെ മിനിസ്ട്രി തലത്തിൽ എന്തെങ്കിലും ഇതാ ഒരു ഒരു ഇത് കൊടുത്തിട്ട് ഒരു അഭ്യർത്ഥന പോലെ ചെയ്തിട്ട് നമ്മൾ അവരുടെ ഓഫീസിൽ പോയിട്ട് വാങ്ങിക്കാം, നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് അവാർഡ് പ്രസിഡന്റിനെ തന്നാൽ മതി. ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഇപ്പൊ തോന്നി നമുക്ക്. കമൽ, അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? രാഷ്ട്രപതി ഭവനിൽ ഇനിയിപ്പോ വിദ്യാഭവനിലായിരുന്നു പരിപാടി. സന്തോഷ്, വിദ്യാഭവനിലാണ്. അപ്പൊ രാഷ്ട്രപതി ഭവനിൽ ചെന്ന് വായിച്ചോളാം, അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് കമൽ സന്തോഷ് ചോദിക്കുന്നത്. അത് നമുക്കിപ്പോ ഒരു അപേക്ഷയായിട്ട് ചിലപ്പോ സംസ്ഥാന ഗവൺമെന്റിനെ രാഷ്ട്രപതി ഭവനിൽ അറിയിക്കാൻ പറ്റുമായിരിക്കും. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അതിന്റെ അതാത് സർക്കാരുകൾ അറിയിക്കുകയാണെങ്കിൽ രാഷ്ട്രപതി ഭവൻ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത് പ്രോട്ടോകോളിന്റെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും.
പക്ഷെ അതല്ലല്ലോ ഇവിടെ പ്രശ്നം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ലേ രാഷ്ട്രപതി ഭവനിൽ പോയി വാങ്ങിക്കുക എന്ന് പറയുന്നതും അവർക്ക് അവരുടെ വീട്ടിൽ കൊടുത്താൽ കൊടുക്കാന്നൊക്കെ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി വീണ്ടും കാരണം ആ ഒരു ചടങ്ങിൽ മെയ് 3rd എല്ലാ വർഷവും അവാർഡ് കൊടുക്കുമ്പോൾ അവിടെ ചെന്ന് രാഷ്ട്രപതി ഭവന്റെ കയ്യിൽ നിന്ന് വാങ്ങുക എന്ന് പറയുന്നത് പോയി കഴിഞ്ഞ് ഇനി പ്രതിഷേധിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയാലും മതി എന്ന് പറയുന്നതിലും ശരിയല്ല. എനിക്ക് പറയാനുള്ളത് ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ സ്മൃതി ഇറാനി നേരത്തെ ഇവിടെ മേജർ രവി പറഞ്ഞത് വീണ്ടും മറ്റെന്ത് രാഷ്ട്രീയം എനിക്ക് രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യം വിയോജിപ്പുണ്ട് ബി ജെ പി സർക്കാരിനോടൊക്കെ എങ്കിൽ പോലും അവരുടെ ഈ പറയുന്ന ധാർഷ്ട്യം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അത് ഒരുപാട് കാര്യങ്ങളിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അവർ ഈ സ്ഥാനത്ത് കമൽ അതിനകത്ത് നേരത്തെ ഞാൻ മുഹമ്മദ് റിയാസിന്റെ സംശയം വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മന്ത്രിയുടെ ധാർഷ്ട്യത്തിന് നമ്മുടെ ട്രഡീഷൻ മാറ്റിവെക്കാനാവുക? 64 നമ്മുടെ പാരമ്പര്യം മാറ്റി കീഴ്വഴക്കം മാറ്റിവെച്ചുകൊണ്ട് ഒരു മന്ത്രിക്ക് പെരുമാറാനാവുമോ? ഇതിനൊക്കെ ഒരു കീഴ്വഴക്കമില്ലേ? ഒരിക്കലും ആകില്ല. ഇത് അതാണ് പറയുന്നത്, തലപ്പത്തിരിക്കുന്നവരറിയാതെ ഇതൊരിക്കലും സംഭവിക്കില്ല. പ്രത്യേകിച്ചും രാഷ്ട്രപതി ഭവനിന്റെ രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാവുമ്പോൾ അതിന്റെ പ്രോട്ടോകോൾ എന്ന് പറയാൻ നമുക്ക് നേരത്തെ അറിയാലോ. ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് എത്ര അവാർഡ് കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണം എന്നൊക്കെ കൃത്യമായി പേര് കൊടുത്തിട്ട് തന്നെയായിരിക്കും രാഷ്ട്രപതി ഈ പരിപാടിക്ക് വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ മിനിസ്റ്റർ സന്ദർശനത്തിന് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ ഞാൻ ഈ അവാർഡ് കൊടുക്കും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നേരത്തെ വൈസ് പ്രസിഡന്റിനെ കൊണ്ട് കൊടുപ്പിക്കാന്ന് പറഞ്ഞല്ലോ മേജർ രവിയൊക്കെ പറഞ്ഞല്ലോ, അത് ചെയ്യാമായിരുന്നു, വളരെ ഈസിയാണ്. അങ്ങനെ ഒന്നും ചെയ്യാതെ ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയുന്ന ധാർഷ്ട്യത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്നുകിൽ കലാകാരന്മാരെ അതുപോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഈ ദേശീയ ഗവൺമെന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമാക്കാർക്ക് ഇങ്ങനെയൊക്കെ മതി എന്ന് ധരിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടിരിക്കുന്നു. ഇനി അടുത്ത വർഷങ്ങളിലും നമ്മൾ ഇത്തരം ഒരവസ്ഥയാണെങ്കിൽ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും തീരുമാനിക്കണം ഈ അവാർഡ് വാങ്ങിക്കണോ വേണ്ടേ. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ മേജർ രവി. ഇതാണ് ഗവൺമെന്റിന്റെ തീരുമാനമെങ്കിൽ ഒന്ന്, എന്തുകൊണ്ട് രാഷ്ട്രപതി അവാർഡ് നൽകാൻ വിസമ്മതിച്ചു എന്നത് സംബന്ധിച്ച് രാഷ്ട്രപതി ഭവനോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗോ കൃത്യമായ ഒരു കടലാസ് സിനിമാ പ്രവർത്തകർക്ക് നൽകേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഈ അവാർഡ് ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന സിനിമാ പ്രവർത്തകർക്ക് നൽകേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത അവാർഡ് വേണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കാമല്ലോ. ശരിയാണ്, അടുത്ത മെയ് 3rd ഇതേ ഗവൺമെന്റ് തന്നെ ആയിരിക്കുമോ എന്നറിയില്ല, പക്ഷേ ഇതേ രാഷ്ട്രപതി ആയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50% നിങ്ങളുടെ വിയർപ്പ് സർക്കാർ എൻ്റർടൈൻമെൻറ്റ് ടാക്സായി വാങ്ങുന്നത്, അത് നമ്മളെല്ലാം കൂടി ചിലവാക്കുന്നത്, നമ്മുടെ എല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത്. അവിടെയാണ് ഈ സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി വെറും 3 മണിക്കൂർ ആവശ്യപ്പെടുന്നത്. ഈ അവാർഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് നൽകാൻ തയ്യാറുണ്ടോ എന്ന ഒരു ചോദ്യം സിനിമാ പ്രവർത്തകർക്കില്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ ചലച്ചിത്ര അവാർഡ് എന്ന പരിപാടി അടുത്ത തവണ വേണോ വേണ്ടയോ എന്നെ സംബന്ധിച്ച് സിനിമാ പ്രവർത്തകർക്ക് നിലപാട് പ്രഖ്യാപിക്കാമല്ലോ. അതിനുള്ള ഒരു അവസരം ഉടനെ തന്നെ സൃഷ്ടിക്കണ്ടേ ശ്രീ മേജർ രവി? സിനിമാ പ്രവർത്തകരോട് ഇപ്രാവശ്യം ഈ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റാത്ത അവാർഡുകൾ, അവർ അവാർഡ് തിരസ്കരിച്ചതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഈ ഫംഗ്ഷൻ റെഫ്യൂസ് ചെയ്യുന്നു. അപ്പം സന്തോഷ് പറഞ്ഞത് കറക്റ്റാണ്. സന്തോഷിനെ പോലുള്ളവരെല്ലാം ഒരു ഫാമിലി ആയിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. സോ ദേ ഓൾ വാണ്ടഡ് അൻ എക്സൈറ്റ്മെന്റ്. ഇത് കൊടുക്കാൻ പറ്റാത്തൊരു മന്ത്രിയാണെങ്കിൽ ഇനി രാഷ്ട്രപതി ഭവനിൽ നിന്ന് അവരുടെ പ്രോട്ടോകോൾ സെക്രട്ടറി ഹാസ് ടു ഗിവ് എൻ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ടായിരുന്നു ഇത് നടന്നെന്നുള്ളത്. അതിനവർ ബാധ്യസ്ഥർ തന്നെയാണ്. അല്ലാതെ നമ്മളിതെല്ലാം ഓച്ചാനിച്ച് നിന്ന് കേട്ടുകൊണ്ട് സഹിച്ചു പോരേണ്ട ആ കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എവരിബഡി ഈസ് questioning the wrong things. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ റോങ് ആയിട്ട് കണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്, ഞാനിപ്പോൾ രാഷ്ട്രീയക്കാരെ പോലെ സംസാരിക്കാൻ അതിന് മറ്റേ ഗവൺമെൻറ്റിൻ്റെ ഇതൊന്നല്ല പറഞ്ഞത്, ഞാൻ കാണുന്നത് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു കണ്ടക്ട് ഇതുപോലുള്ള പ്രോഗ്രാംസ് ആ റെസ്പെക്റ്റോട് കൂടിയിട്ട് കണ്ടക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ കയറി നിന്നുകൊണ്ട് രാഷ്ട്രപതി വരുന്നില്ല, സാറങ്ങ് വയ്ക്കും, ഞാനങ്ങ് കൊടുത്തേക്കാം എന്ന് ഐ ആം ദ വൺ ഹൂ ഈസ് ഗിവിങ് ഇറ്റ്, അവിടെയാണ് ദാറ്റ് ഈസ് നോട്ട് എക്സെപ്റ്റഡ്. അത് നമുക്കൊരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ബിക്കോസ് ഷീ ഈസ് സപ്പോസ് ടു ബി ആൻസറബിൾ ടു ദിസ് പീപ്പിൾ, ഈ 137 ആളുകളോട് ഷീ ഈസ് സപ്പോസ് ടു ആൻസർ. പിന്നെ ദാസേട്ടനും ജയരാജൊക്കെ പോയി വാങ്ങിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എനി കമൻസ്, ബിക്കോസ്
ഒരു ഒരു സംഭവം എന്തെങ്കിലും നടക്കുന്ന സമയത്ത് എങ്ങനെയായാലും രണ്ടു പക്ഷം ഉണ്ടായിരിക്കും. സോ ഐ ഡോണ്ട് നോ ഹൗ ദേ വെന്റ് ആൻഡ് വൈ ദേ വെന്റ്. ഇതിനകത്ത് ആ ഒരു യൂണിറ്റിയെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഇതിൽ മനസ്സിൽ ഓരോ കലാകാരനോടും എന്റെ സാധാരണ ആ മന്ത്രി കാണിച്ച തെറ്റാണെന്നുള്ളത് തന്നെയാണ് ഞാൻ സന്തോഷം പറയൂ. എനിക്ക് ഇനി വേറൊരു ചാനൽ പോകാറുള്ളത് കൊണ്ട് എന്നെ ഒന്ന് വിടണം നികേഷ്. സോ പ്ലീസ് താങ്ക് യു. നികേഷ് ഏട്ടാ, ഞാനിപ്പോ കമൽ സാർ പറഞ്ഞ പോലെ എനിക്ക് എവിടെ നിന്നും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലല്ല, എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ജീവിക്കുന്ന എൻ്റെ സംസ്ഥാനം ഇത് ചോദ്യം ചെയ്യണം, എൻ്റെ സംസ്ഥാനം ചോദ്യം ചെയ്യണം. പ്രസിഡന്റ് തരേണ്ട ഒരു അവാർഡ് എന്തുകൊണ്ട് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല? അതിനൊരു മിനിസ്റ്ററാണോ ഈ തീരുമാനം എടുക്കേണ്ടത്? പ്രസിഡന്റ് അവാർഡാണത്. അപ്പൊ എന്റെ സംസ്ഥാനം എന്നെ പോലുള്ള കലാകാരന്മാർക്ക് വേണ്ടി കൃത്യമായിട്ട് രാജ്യത്തോട് ചോദിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ രീതിയിൽ ചോദിച്ചത്. രാഷ്ട്രപതി ശരിയാണ് കമൽ, ശ്രീ കമൽ ഡെഫിനറ്റ്ലി എന്നോട് എന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് കിട്ടിയുണ്ടെങ്കിൽ ചോദിക്കണം. അത് കമൽ പറഞ്ഞിട്ടാണ് അവിടെ നിന്നെങ്കിലും ഈ മിനിസ്റ്റർ എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ച ഈ മിനിസ്റ്റർ എന്നാരെങ്കിലും ഇത് സമപ്പടിക്കാൻ അതിനൊരു ഉത്തരം പറയട്ടെ. അതെ, ഞാനിപ്പോ ഈ കാര്യം മിനിസ്റ്റർ ആയിട്ട് ശ്രീ എ കെ ബാലൻ സാറായിട്ട് സംസാരിച്ചു. അദ്ദേഹം പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നാളെ തന്നെ കത്തയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്യാവുന്ന രീതിയിൽ കേരള സർക്കാർ ചെയ്യുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യും, അക്കാഡമി അതിൽ ഇടപെടും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് നേരത്തെ കമല് പറഞ്ഞത്, സന്തോഷേ, കമല് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇനി എന്ത് എന്നുള്ളതല്ലോ, അത് ചിലപ്പോൾ നടക്കുമായിരിക്കും എന്ന് കമൽ പറഞ്ഞ ആ ഒരു നിസ്സംഗതയെ ഞാൻ അംഗീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് മെയ് 3 നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അവാർഡ് നൽകാൻ രാഷ്ട്രപതി വിസമ്മതിച്ചത് നേരത്തെ കമൽ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഴുവൻ ആളുകൾക്കും അവാർഡ് രാഷ്ട്രപതിക്ക് നൽകാൻ കഴിയുന്നില്ല എങ്കിൽ അത് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ 11 പേരെ നിശ്ചയിച്ചു, നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് മന്ത്രി നൽകുമെന്ന് പറയുന്നത് ഈ വിവേചനത്തെയാണ് നമ്മളെല്ലാം പ്രതിഷേധിക്കേണ്ടത്. കാരണം നിങ്ങളെല്ലാവരും ഈ അവാർഡ് ലഭിച്ച 105 പേരുണ്ടെങ്കിൽ 105 പേരും ഒരേപോലെ അർഹരാണ് അതിന്. റിയാസ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട്, വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞത് ഒക്കെ അതിനകത്ത് കിട്ടുകയും ചെയ്യുന്നു. ഈ പിക്ക് ആൻഡ് ചൂസ് ആണ് പ്രശ്നം. പിക്ക് ആൻഡ് ചൂസ് എന്ന് പറയുമ്പോൾ യേശുദാസ് മികച്ച ഗായകനാണ്, മികച്ച സംവിധായകനാണ് ജയരാജ്. എങ്ങനെയാണ് യേശുദാസ്, എങ്ങനെയാണ് റഹ്മാൻ, ഇവരൊക്കെ മികച്ച അവാർഡുകളിലേക്ക് വന്നത് എന്നതൊക്കെ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമായിരിക്കും. പിക്ക് ആൻഡ് ചൂസ് അതാരാണ് ചെയ്തത്, ആരെയൊക്കെ വേണം ആരെയൊക്കെ വേണ്ട എന്ന് നിശ്ചയിക്കാനുള്ള ഒരു ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി വരികയാണ്. പ്രിയാസ്. അതെ നികേഷ്, ഇതിൽ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്തുള്ള പ്രശ്നം സംസ്ഥാന ഗവൺമെന്റിനെ നികേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കത്തയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല പ്രശ്നം, ദേശീയ അവാർഡ് കഴിഞ്ഞ 65 ദേശീയ അവാർഡിനൊരു പ്രാധാന്യമുണ്ട്. ഇതിൽ നമ്മൾ ഗൗരവമേറിയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ഈ പ്രാധാന്യം നഷ്ടപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതാണ്. ദേശീയ അവാർഡിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ ശ്രമത്തിലൂടെ ഇന്ത്യയിലെ സിനിമാ രംഗത്തെയും കലാരംഗത്തെയും അത് വലിയ രീതിയിലേക്ക് പിറകോട്ടടിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അത് ആ രീതിയിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അതെ, ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം തന്നെ ഉണ്ട്. രാഷ്ട്രീയമായി തന്നെ കാണണം. അതെ, ഇവിടെ വിവേചനം എന്തിനെന്നുള്ള ചോദ്യത്തോടൊപ്പം തന്നെ ഉയരുന്നൊരു കാര്യം ആ കത്തിനകത്ത് നമുക്ക് വായിച്ചാലറിയാം. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് തന്നെ വഞ്ചനയാണ്, വിശ്വാസ വഞ്ചന ഇതിനകത്തുണ്ട്. അവാർഡ് പ്രതീക്ഷിച്ച് വരുന്ന ആളുകളെ വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം എന്ത്? ആ മാനദണ്ഡം പറയാൻ മന്ത്രി തയ്യാറായില്ല. മന്ത്രി നടത്തിയ ചർച്ചയിൽ ഇവർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഇത് പരിഹരിക്കപ്പെടുമെന്ന്. ഒരു സ്ഥലത്ത് പരിഹരിക്കപ്പെടുമെന്ന് പറയുന്ന മന്ത്രി ഉടനെ തന്നെ പുറത്തുപോയി അതിനനുകൂലമായ ഒരു നിലപാടും കൈക്കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ തീരുമാനിച്ചുറപ്പിച്ചു വന്നതാണ്. ഇത്തരം തീരുമാനം ഒരു വ്യക്തി മാത്രമല്ല എടുക്കുക,
ഇത്തരം തീരുമാനം ഒരു കേന്ദ്രം തന്നെയാണ് എടുക്കുക. താങ്കളുടെ നിലപാട് ഞാൻ ചുരുക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ സഹകരിച്ചതിന്, ന്യൂസ് നൈറ്റിൽ പങ്കെടുത്തതിന്. മുഹമ്മദ് റിയാസ്, മേജർ രവി, ഒപ്പം തന്നെ സന്തോഷ് രാമൻ അവാർഡ് ജേതാവ്, കമൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ബി ഉണ്ണികൃഷ്ണൻ. നന്ദി ന്യൂസ് നൈറ്റിൽ സഹകരിച്ചത്. നമസ്കാരം.